പരമ്പരാഗത വ്യവസായങ്ങളും ആധുനിക രീതിയിലുള്ള വൻകിട ഇടത്തരം വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും ഖാദി ഗ്രാമ വ്യവസായങ്ങളും കരകൗശല വ്യവസായങ്ങളും എല്ലാം ചേർന്നതാണ് കേരളത്തിന്റെ വ്യവസായ രംഗം. കയറാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പരമ്പരാഗത വ്യവസായ രംഗം. ബ്രിട്ടീഷുകാരുടെ വരവോടെ ആധുനിക രീതിയിലുള്ള വ്യവസായവും കൃഷിയും ആരംഭിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് തോട്ടവിളകൾ അടിസ്ഥാനമാക്കിയുള്ള കൃഷികൾ. അതിൽ മുഖ്യമായ കൃഷി സുഗന്ധവ്യഞ്ജനങ്ങളും കശുവണ്ടിയുമായിരുന്നു. അത്തരം കൃഷികൾ ഭൂവുടമകളും ഗവൺമെന്റും തുടർന്നു പോന്നു. ഇത്തരത്തിലുള്ള കൃഷിരീതികളിലൂടെ തോട്ടം മേഖലയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയ കേരള ഗവൺമെന്റിന്റെ സംരംഭമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള. തോട്ടം മേഖലയിൽ ഏഷ്യയിലെ തന്നെ ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. 35,000 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ തോട്ടവിളകൾ കൃഷി ചെയ്യുന്നു. പ്രധാനമായും റബ്ബർ, കശുമാവ്, ഓയിൽ പാം എന്നിവയാണ്. കൂടാതെ ഞങ്ങൾ കറുവപ്പട്ട, കുരുമുളക്, തെങ്ങ്, മറ്റ് സ്പൈസസ്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഞങ്ങൾ പച്ചക്കറി, ഫ്രൂട്ട് ക്രോപ്സ് എന്നിവയിലേക്കും കടന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രധാനമായി കേരളത്തിൽ 8 ജില്ലകളിലായി 11 എസ്റ്റേറ്റുകളാണുള്ളത്. കാസർഗോഡ് കശുമാവ് എസ്റ്റേറ്റ്, കശുമാവൻ തോട്ടം, കാസർഗോഡ്, രാജപുരം, ചീമേനി എന്നീ എസ്റ്റേറ്റുകളുണ്ട്. കൂടാതെ കോഴിക്കോട് പേരാമ്പ്ര എസ്റ്റേറ്റ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എസ്റ്റേറ്റ്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി കല്ലാല, ആതിരപ്പള്ളി എന്നീ തോട്ടങ്ങളും, പത്തനംതിട്ടയിൽ കൊടുമൺ, ചന്ദനപ്പള്ളി, തണ്ണിത്തോട്, ഇങ്ങനെ 11 എസ്റ്റേറ്റുകളിലായിട്ടാണ് ഞങ്ങളുടെ കൃഷി വ്യാപിച്ച് കിടക്കുന്നത്. റബ്ബർ പാൽ സംസ്കരണത്തിനായി 2 ഫാക്ടറികൾ, ഒന്ന് കൊടുമണ്ണിലും ഒന്ന് കാലടി ഗ്രൂപ്പിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ TSR ടെക്നിക്കലി സ്പെസിഫൈഡ് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി കാലടി ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു വരികയാണ്. റബ്ബർ തടി സംസ്കരണത്തിന് ഒരു ഫാക്ടറി കൊടുമൺ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ പിന്തുടർന്നു വരുന്നത്. ഫുഡ് സേഫ്റ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് ഒരു വലിയ തോതിൽ കടന്നിരിക്കുകയാണ്. കൊടുമൺ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റിൽ ഒരു 15 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൂക്ഷ്മ കൃഷി എന്ന് പറയുന്ന ഈ രീതിയിൽ 15 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ വെണ്ട, വഴുതന, പയർ, പാവൽ, ചേന, കാച്ചിൽ, പപ്പായ തുടങ്ങി വിവിധ പച്ചക്കറികൾ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൃഷി തുടങ്ങുകയാണ്. ഈ ഒരു സംരംഭം സംസ്ഥാന തലത്തിൽ എല്ലാ തോട്ടങ്ങളിലും, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എല്ലാ തോട്ടങ്ങളിലും നടപ്പിലാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിലൂടെ ഞങ്ങൾ മറ്റ് പല ലക്ഷ്യങ്ങളും, പ്ലാന്റേഷൻ കോർപ്പറേഷന് ഒരു മത്സരക്ഷമത ഉണ്ടാക്കുക എന്നതിലുപരി സമൂഹത്തിനു കൂടി ഗുണകരമാകുന്ന തരത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 1962 രൂപം കൊണ്ട കോർപ്പറേഷന്റെ കീഴിൽ നിന്ന് 8 ജില്ലകളിലായി 11 എസ്റ്റേറ്റുകൾ, ഏകദേശം 35,000 ഏക്കറുകളിലായി പടർന്നു കിടക്കുന്ന തോട്ടം കൃഷിവിളകൾ എന്നിവയുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയുടെ കീഴിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന തോട്ടം വിളകൾ റബ്ബർ, കശുമാവ്, എണ്ണപ്പന തുടങ്ങിയവയാണ്. ഇവയ്ക്ക് പുറമെ കുരുമുളക്, കറുവപ്പട്ട, തെങ്ങ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേക്ക്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നീ വിഭവങ്ങളും കൃഷി ചെയ്തു വരുന്നു. റബ്ബർ കൃഷിയിലും വിലയിലും ചെറിയൊരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് മറ്റു കൃഷിരീതികളെക്കുറിച്ച് കോർപ്പറേഷൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിന്റെ ഫലമായി പത്തനംതിട്ടയിലെ കൊടുമണിൽ 15 ഏക്കറോളം വരുന്ന തരിശു ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു.
തുടർന്ന് തെങ്ങ് പയർ വാഴ മാംഗോസ്റ്റീൻ റംബൂട്ടാൻ തുടങ്ങി പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മണ്ണിൽ മുളപ്പിച്ചു അത്യാധുനിക രീതിയിൽ ആരംഭിച്ച ഈ കൃഷിത്തോട്ടം പൂർണ്ണമായും ജൈവകൃഷിയിലൂടെയാണ് പൂത്തു തളിർത്തത് നിരപ്പായി കിടന്ന ഭൂമിയിൽ തട്ടുകൾ ഉണ്ടാക്കി വിത്തുകൾ പാകിയ ശേഷം മൾച്ചിംഗ് ഷീറ്റുകൾ വിരിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷൻ 1962 രൂപം കൊള്ളുമ്പോൾ ചില ലക്ഷ്യങ്ങൾ കോർപ്പറേഷന് മുമ്പിലുണ്ടായിരുന്നു പ്രധാനപ്പെട്ട റബ്ബർ കശുമാവ് എണ്ണപ്പന എന്നിവയുടെ കൃഷിയും പ്രോസസ്സിംഗും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് മാത്രമായിരുന്നു എന്നാൽ 1989 മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൊടുമൺ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് സർക്കാർ മേഖലയിലെ റബ്ബർ പ്രോസസ്സിംഗ് യൂണിറ്റ് ആരംഭിച്ചു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം വനമേഖലകളെ കൂടുതൽ സംരക്ഷിക്കുക അതിന് ആൾട്ടർനേറ്റ് എന്ന നിലയിൽ റബ്ബർ തടി ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമായ രീതിയിൽ സീസൺ ചെയ്ത് ഗുണനിലവാരമുള്ള തടിയാക്കി മാറ്റി ഫർണിച്ചറുകളും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം 1989 തുടങ്ങിയ ഫാക്ടറി ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു വർഷം 85 ക്യൂബിക് മീറ്റർ തടി അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് പുറത്തിറക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത് ഈ ഫാക്ടറിയുടെ പ്രത്യേകത പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്വന്തം തോട്ടങ്ങളിൽ നിന്ന് മുറിച്ച് നീക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഗുണനിലവാരവും ആവശ്യക്കാർക്ക് വളരെ നല്ല വില കുറച്ച് കിട്ടാനുള്ള സാധ്യതയും ഞങ്ങൾ വഴിയൊരുക്കുന്നു കോർപ്പറേഷൻ്റെ കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള തോട്ടങ്ങളിൽ അനുബന്ധ യൂണിറ്റുകളിലും ലഭ്യമായ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒത്തിരി സ്രോതസ്സുകൾ ഇതുവരെ ഉപയോഗിക്കാതെ കിടന്ന സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഭൂമിയുടെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്താനും അതിലൂടെ കൂടുതൽ വരുമാനം അതാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് 1999 പ്രവർത്തനമാരംഭിച്ച ഫാം ടൂറിസം ഇന്ന് കേരളത്തിലെ മറ്റ് കാർഷിക മേഖലകൾക്ക് ഒരു മാതൃകയായിട്ട് വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് മിഷൻ 2017 ഫാം ടൂറിസം മറ്റ് ലഭ്യമായ സൗകര്യങ്ങളുള്ള തോട്ടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നുണ്ട് ഇത് വിത്തിനെയും മുളപൊട്ടി വരുന്ന തൈകളെയും കീടങ്ങളിൽ നിന്നും നേരിട്ട് സംരക്ഷിക്കുന്നു ജൈവവളങ്ങൾ ഒലിച്ചു പോകാതെ പൂർണ്ണമായും ചെടികൾക്ക് തന്നെ ലഭിക്കാനും ഈ മൾച്ചിംഗ് ഷീറ്റുകൾ സഹായിക്കുന്നു ചൂടുള്ള കാലാവസ്ഥയിലും തണുത്ത കാലാവസ്ഥയിലും വേരിൻ്റെ ഭാഗത്തെ അന്തരീക്ഷ ഊഷ്മാവ് കൃത്യമായി നിലനിർത്തി ചെടികളെ സംരക്ഷിക്കുന്നതിൽ മൾച്ചിംഗ് ഷീറ്റുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് ഇവിടെ ചെടികൾക്ക് വെള്ളം നൽകാറുള്ളത് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ട്യൂബുകളിൽ വേരിൻ്റെ ഭാഗത്ത് ചെറു സുഷിരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ഇത് മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ചെടികൾക്കും ഒരേ സമയം വെള്ളം ലഭിക്കാൻ കാരണമായിത്തീരുന്നു വെള്ളം നനയ്ക്കുന്നതിനുള്ള അനാവശ്യ സമയം ലാഭിക്കാൻ ഇതിലൂടെ കഴിയുന്നു ജൈവവളങ്ങൾ വെള്ളത്തിൽ കലർത്തി എല്ലാ ചെടികൾക്കും തുല്യ അളവിൽ ലഭ്യമാക്കാനും ഈ തുള്ളിനന രീതി സഹായിക്കുന്നു പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ തേനീച്ച കൃഷിയും വിജയകരമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്
അതിന്റെ ഭാഗമായി ഏക്കറുകണക്കിനുള്ള പച്ചക്കറി തോട്ടങ്ങൾക്കിടയിലായി തേൻ ശേഖരിക്കാനുള്ള പെട്ടികളും സ്ഥാപിച്ചിട്ടുണ്ട്. കൃഷിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും പുത്തൻ കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനുമായി അതിരപ്പള്ളിയിൽ ഒരു ഫാം ടൂറിസം പദ്ധതിയും പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. പൊതുമേഖലാ തോട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഇന്ന് കേരളത്തിൻ്റെ ഭക്ഷ്യ ഉൽപ്പാദനത്തിനും നാണ്യ വിളകളുടെ വർധനവിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ എസ്റ്റേറ്റ് കൊടുമൺ എസ്റ്റേറ്റാണ്. 1962 ഈ എസ്റ്റേറ്റ് സ്ഥാപിതമായത്. ഈ എസ്റ്റേറ്റുകൾ കൂടാതെ കേരളത്തിലെ 7 ജില്ലകളിൽ 10 തോട്ടങ്ങളുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പോഴുള്ള 15,000 ഏക്കർ റബ്ബറും 15,000 ഏക്കർ കശുവണ്ടി 2,000 ഏക്കർ ഓയിൽ പാമും 600 ഏക്കർ കറുവയുമുണ്ട്. ഇതിൽ ആദ്യത്തെ എസ്റ്റേറ്റായ കൊടുമണ്ണിലാണ് ഇപ്പോൾ കൂടുതൽ വൈവിധ്യവൽക്കരണത്തിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റബ്ബറിൻ്റെ ഒരു വിലക്കുറവിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ വൈവിധ്യവൽക്കരണം ആവശ്യമാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബറിൻ്റെ തന്നെ പുതിയ വൈവിധ്യവൽക്കരണത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കൊടുമണ്ണിലുള്ള ഞങ്ങളുടെ ഫാക്ടറിയിൽ ചെയ്യുന്നത് അവിടെ ലാറ്റക്സ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവന്ന് അത് ഒരു അർത്ഥകര പദാർത്ഥത്തിലാക്കി അത് ബാരലുകളിലാക്കി ഞങ്ങൾ പുറത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഉത്തരേന്ത്യയിൽ നിന്നുള്ള വ്യാപാരികളാണ് ഇത് വാങ്ങുന്നത്. നമ്മുടെ മെഡിക്കൽ ഗ്ലൗസ്, അതുപോലെ തന്നെ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൗസ്, ബലൂണുകൾ, ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനുള്ള ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പൊതുമേഖലയുടെ ഒരു തോട്ടമായതുകൊണ്ട് ഏറ്റവും ഉയർന്ന ഒരു ഗുണനിലവാരമുള്ള അസംസ്കൃത ഉൽപ്പന്നമാണ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഈ സെനക്സ് എന്ന് പറയുന്ന അർത്ഥ കരപദാർത്ഥത്തിൻ്റെ രൂപത്തിലുള്ള ഈ ലാക്ടക്സിന് ഇന്ന് വലിയ ഡിമാൻഡുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 1,000-2,500 ഏക്കറുള്ള ഈ കൊടുമൺ പ്ലാന്റേഷനിൽ നമ്മുടെ കോർ സെക്ടർ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചുമതല, റബ്ബറിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയത്ത് തന്നെ ഈയിടെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ കൂടി നീങ്ങിയിട്ടുണ്ട്. പ്രധാനമായും നാണ്യവിളകളെ കൂടാതെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്ന മേഖലയിലേക്ക് നീങ്ങുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു തീരുമാനമാണ്. മാത്രമല്ല ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഊന്നലാണ് ഭക്ഷ്യസുരക്ഷ എന്നുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തെ 2016 ഒരു ജൈവ സംസ്ഥാനമാക്കി സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുമൺ എസ്റ്റേറ്റിൽ ഞങ്ങൾ ഭക്ഷ്യധാന്യ വിളകളുടെ ഇപ്പോൾ ഒരു കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പുതിയ തലമുറയെ കാർഷിക സംസ്കാരത്തോട് അടുപ്പിക്കുന്നതിൽ ഫാം ടൂറിസം പദ്ധതി പ്രധാന പങ്കുവഹിച്ചു പോരുന്നുണ്ട്. 1962 മുതൽ തുടങ്ങിയ കശുമാവ് കൃഷിയിൽ കശുവണ്ടി മാത്രമായിരുന്നു വിൽപ്പനയ്ക്കായി എടുത്തിരുന്നത്. പാഴായി പോകുന്ന പറങ്കിപ്പഴത്തിൽ നിന്നും ഫലപ്രദമായ നീരുണ്ടാക്കാമെന്ന് മനസ്സിലാക്കി അട്ടപ്പാടിയിൽ ആദ്യത്തെ സ്റ്റോളും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു. പറങ്കിപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന നീരിനും ആവശ്യക്കാരേറെയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടം കൃഷിയായി പ്രോത്സാഹിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനമായ കറുവയിൽ നിന്നും ഓയിലും കറുവയുടെ തൊലിയും വേർതിരിച്ചെടുത്ത് ആവശ്യക്കാർക്ക് നൽകി വരുന്നു. കൃഷിയിലെ എല്ലാവിധ സാധ്യതകളെയും പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ കാർഷിക രീതി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. ഉയർന്ന നിലവാരമുള്ള റബ്ബറിൻ്റെയും പച്ചക്കറികളുടെയും വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കിയും കർഷകർക്ക് നൽകി വരുന്നുണ്ട്. 1962 തുടങ്ങിയ റബ്ബർ കൃഷിയിൽ റബ്ബർ പാൽ മാത്രമാണ് ആദ്യകാലങ്ങളിൽ എടുത്തു വിറ്റിരുന്നതെങ്കിൽ 1989 ആയപ്പോഴേക്കും റബ്ബർ പ്രോസസ്സിംഗിനായി ഒരു യൂണിറ്റും കൊടുമണിൽ ആരംഭിച്ചിട്ടുണ്ട്.
പ്ലാന്റേഷന്റെ എസ്റ്റേറ്റുകളിലെ റബ്ബർ മരങ്ങളിലെ പാൽ ശേഖരിച്ച് ലോറിയിൽ റബ്ബർ സംസ്കരണ യൂണിറ്റിലേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നും വിവിധ ഘട്ടങ്ങളിലായി റബ്ബറിന് പലതരം മാറ്റങ്ങൾ സംഭവിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളായി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. മെഡിക്കൽ ഉപയോഗത്തിനുള്ള ഗ്ലൗസുകളും ബലൂണുകളുമെല്ലാം ഇങ്ങനെ മാർക്കറ്റിലേക്ക് എത്തുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൊടുമൺ എസ്റ്റേറ്റിലെ കൊടുമൺ ചന്ദനപ്പള്ളി തണ്ണിത്തോട് എസ്റ്റേറ്റുകളിൽ വിവിധ ഡിവിഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡ് ലാറ്റക്സ് ലോറികളിൽ ഇവിടെ ഫാക്ടറിയിൽ കൊണ്ടുവരുന്നു. ഇവിടെ തൂക്കം എടുത്തതിന് ശേഷം ആദ്യം സൂക്ഷിക്കുന്നത് ഡീസ്ലെഡ്ജിങ് ടാങ്കിലാണ്. ഡീസ്ലെഡ്ജിങ് ടാങ്കിൽ സൂക്ഷിച്ചതിന് ശേഷം അത് ഫീഡ് ടാങ്കിലേക്ക് മാറ്റുന്നു. ഇതിനിടയ്ക്ക് മൂന്ന് കെമിക്കലും അമോണിയയും ഈ ഫീൽഡ് ലാറ്റസിൽ കലർത്തുന്നു. സ്ലെഡ്ജിങ് നടത്തിയതിന് ശേഷം ഈ മെഷീനിലേക്ക് ഫീഡ് ടാങ്ക് വഴി പാല് കൊണ്ടുവരുന്നു. ഇതാണ് സെൻട്രിഫ്യൂജിങ് മെഷീൻ. സെൻട്രിഫ്യൂജിങ് എന്ന് പറയുന്നത് നമ്മൾ തൈര് കടയുന്നത് പോലെ ഒരേർപ്പാടാണ്. ഈ ഫീൽഡ് ലാറ്റസിലുള്ള ജലാംശം വലിച്ച് കളഞ്ഞ് ലാറ്റസിനെ മാലിന്യങ്ങളും ജലാംശവും വലിച്ച് കളഞ്ഞ് അതിനെ സാന്ദ്രീകൃതമാക്കുന്ന ഏർപ്പാടാണ് സെൻട്രിഫ്യൂജിങ്. ഈ സെൻട്രിഫ്യൂജിങ് ലാറ്റസിലേതുകൊണ്ട് 60% ഡ്രൈ റബ്ബർ കണ്ടന്റുള്ള ലാറ്റസ് സെനക്സ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്കിമ്മും ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള 7 മെഷീൻസ് ഇവിടെ ഉണ്ട്. ഈ മെഷീൻ ഒരു മിനിറ്റിൽ 7000 RPM, ഒരു മിനിറ്റിൽ 7000 തവണ ഈ മെഷീൻ കറങ്ങും. ഇതിൻ്റെ പരമാവധി ഒരു 8 മണിക്കൂറിനുള്ളിൽ ഏകദേശം 3000 കിലോ ലാറ്റസ് പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയാണ് ഇതിനുള്ളത്. പക്ഷേ 3.5 മണിക്കൂറിൽ കൂടുതൽ ഇത് പ്രവർത്തിപ്പിക്കാറില്ല. 3.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ സെഡിമെൻസും ബാക്കിയുള്ള പ്ലേറ്റുകളിൽ ഇതെല്ലാം പിടിച്ച് ഇത് വീണ്ടും ശുദ്ധീകരിച്ച് വീണ്ടും ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഇത് തുടർന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയൂ. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്ന, അതായത് സെനക്സ് ഉൽപ്പാദിപ്പിക്കുന്ന സെനക്സും അതുപോലെ തന്നെ സ്കിമ്മും ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. റബ്ബറിന്റെ വിവിധ ഘട്ടങ്ങളിലായി വേർതിരിച്ച് ഖരരൂപത്തിലാക്കി ടിന്നുകളിൽ അടച്ച് ഉത്തരേന്ത്യയിലെ വലിയ ബിസിനസ് സംരംഭങ്ങൾക്കും ഇവിടെ നിന്ന് കയറ്റി അയക്കാറുണ്ട്. ഓരോ കൃഷിയുടെയും പരമാവധി സാധ്യതകൾ ചൂഷണം ചെയ്തുകൊണ്ടുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പുത്തൻ കാർഷിക സംരംഭങ്ങൾക്കും കർഷകർക്കും വലിയ പ്രചോദനമാണ് നൽകി വരുന്നത്. കാർഷിക കേരളത്തിന്റെ പുത്തൻ കൃഷി പരീക്ഷണങ്ങൾക്ക് ഈ പൊതുമേഖലാ സ്ഥാപനം മികച്ച വഴികാട്ടിയും ഉത്തേജനവുമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണിലെ കീടരോഗങ്ങൾ തടയാൻ സൂര്യതാപീകരണം. പച്ചക്കറികൾക്ക് ഉത്തമ സപ്ലിമെന്റ് ഫിഷ് അമിനോ ആസിഡ്. അലങ്കാര കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിൽ കാണപ്പെടുന്ന പിത്തിയം, ഫൈത്തോഫ്തോറ, ഫ്യൂസോറിയം എന്നീ അപകടകാരികളായ കുമിളുകൾ നാം വളർത്തുന്ന വിളകളിൽ പഴുപ്പ്, കടച്ചീയൽ, വാട്ടം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇവയെ നിയന്ത്രിക്കുവാനും മണ്ണുവഴിയുണ്ടാകുന്ന രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും സൂര്യതാപീകരണം ഉത്തമ മാർഗമാണ്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് മണ്ണ് കട്ട ഉടച്ചു നിരത്തിയിടുക. മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്ന രാസവളം ഒഴികെ എല്ലാത്തരം വളങ്ങളും ഇതിനോടൊപ്പം കൂട്ടിക്കലർത്താവുന്നതാണ്. ഇതിൽ ജൈവവളങ്ങൾ, കുമ്മായം എന്നിവ ഉൾപ്പെടും. ഈർപ്പം കിട്ടുവാൻ ഈ മിശ്രിതം നനച്ചു കൊടുക്കുക. നിരത്തിയ മിശ്രിതത്തിനു മുകളിൽ വായു കടക്കാത്ത വിധത്തിൽ പോളിത്തീൻ ഷീറ്റ് വിരിച്ച് ചുറ്റും കട്ടയോ മണ്ണോ ഉപയോഗിച്ച് മൂടി 30-40 ദിവസം ഇടുക. സൂര്യതാപീകരണവും നനവിൽ നിന്ന് ഉടലെടുത്ത ആവിയും കാരണം അണുനശീകരണം സാധ്യമാകും. ഈ മിശ്രിതം മണ്ണിന്റെ താപനില 60 ഡിഗ്രി വരെ ഉയർത്തുന്നതിനാൽ ചീയൽ, അഴുകൽ, വാട്ടരോഗം എന്നിവയെ ഫലപ്രദമായി തടയും. ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ പതിവായി ഉണ്ടാകാറുള്ള ചീയൽ രോഗത്തിന് നല്ലൊരു പ്രതിവിധിയാണ് സൂര്യതാപീകരണം. പച്ചക്കറികളിലെ വളർച്ച ത്വരിതപ്പെടുത്താൻ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാം. 1 കിലോ മത്തി കഷ്ണങ്ങളാക്കി മുറിച്ചതും 1 കിലോ ശർക്കര ഉടച്ചതും ചേർത്ത് മൺകുടത്തിൽ വായു കടക്കാത്ത വിധത്തിൽ അടച്ചുകെട്ടി സൂക്ഷിക്കുക. വെള്ളം ചേർക്കാൻ പാടില്ല. 20 ദിവസത്തിനു ശേഷം
ലഭിക്കുന്ന ലായനിയിൽ മീനിന്റെ ദഹിച്ചു ചേരാത്ത മുള്ളുകൾ മാത്രം അരിച്ചു മാറ്റുക. ഈ ലായനിയിൽ നിന്ന് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 90 ദിവസം വരെ ലായനി കേടുകൂടാതെ അടച്ച് കുപ്പികളിൽ സൂക്ഷിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്കിൽ ഉൾപ്പെട്ട ആനാട് കൃഷിഭവനിൽ വിളപരിപാലന ക്ലിനിക് നിലവിൽ വരുന്നു. ഇതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ നടക്കുന്ന ജില്ലാ സെമിനാറിൽ വിളപരിപാലനവും രോഗനിയന്ത്രണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കൃഷി വിദഗ്ധർ ക്ലാസ് നടത്തും. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ വിവിധയിനം അലങ്കാര കോഴികളുടെ 1 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കോഴിക്കുഞ്ഞൊന്നിന് 70 രൂപയാണ് വില. ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രൊഡക്ഷൻ മാനേജർ അറിയിച്ചു. ഫോൺ നമ്പർ 0479 2 4 5 7 7 7 8. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,400 രൂപ, കോഴിക്കോട് 15,100 രൂപ. വെളിച്ചെണ്ണ തൃശൂർ 13,500 രൂപ, കൊപ്ര കൊച്ചി 9,075 രൂപ, കോഴിക്കോട് 10,100 രൂപ, തൃശൂർ 9,160 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 54,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 57,000 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ, അടയ്ക്ക പുതിയത് 22,000-23,000 മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,600 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം. കൊച്ചിയിൽ വെളിച്ചെണ്ണ 13,400 രൂപ, കൊപ്ര 9,075 രൂപ, പിണ്ണാക്ക എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക റോട്ടറി 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 54,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 57,000 രൂപ. ചുക്ക മീഡിയം 21,000 രൂപ, ചുക്ക ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 22,000-23,000 മധ്യേ. ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 290-310 മധ്യേ, ജാതിക്കത്തൊണ്ടില്ലാത്തത് 520-550 മധ്യേ. ജാതിപത്രി 800-900 മധ്യേ, ഗ്രാമ്പു 980-1,075 മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 11,500 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,600 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 7,700 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്, കോഴിക്കോട് 33.9, 25.9, കൊച്ചി 34.6, 25.2, ആലപ്പുഴ 33.8, 21.8, പുനലൂർ 35.4, 22.5, തിരുവനന്തപുരം 33.4, 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.